നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സി പി എമ്മിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഉന്നതനായ നേതാവിന്റെ മകൻ പാർട്ടിയിലേക്ക് വരാൻ തന്നോട് ചർച്ച നടത്തിയെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിലേക്ക് വരുന്നതിനായി നിരവധി ആളുകൾ തയ്യാറായിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മാറോളിഘട്ടിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. തെക്കൻ കേരളത്തിലെ ഉന്നതനായ ഒരു നേതാവിന്റെ മകൻ ഈ കാര്യം തന്നോട് ഫോണിൽ സംസാരിച്ചു. ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയം. കണ്ണൂരിലെ മണ്ണ് 300-ലേറെ ബലിദാനികൾ ഉള്ളതാണ്. സി പി എം ആണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. ചെങ്കുട് പിടിച്ച് ആര് വന്നാലും പൊളിച്ചൊടുക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല, താൻ പിടിച്ച താമര ചിഹ്നമുള്ള കൊടി കണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ വരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. താൻ നിലവാരമില്ലാത്ത ആളാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ 109-ാം മുറിയിൽ താനുമായി ചർച്ച നടത്താൻ ഇ പി ജയരാജൻ വന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സി പി എമ്മിന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലും താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത്. ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ വന്നൊരു നേതാവ് മാത്രമല്ല സി പി എമ്മിൽ നിന്ന് ഒഴുക്കുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂരിലെ ഒരു മണ്ഡലവും പാർട്ടിക്ക് ബാലികേറാ മലയല്ല. വെറും 2% വോട്ടുള്ള ത്രിപുരയിൽ അധികാരം പിടിക്കാമെങ്കിൽ 20% വോട്ട് ഉയർത്തിയ കേരളത്തിലും അത് സാധ്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ 23 MLA ബി ജെ പിയുടെ പ്രതിനിധികളായി കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം ബി ജെ പി നേതൃത്വം തിരക്ക് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇ പി ജയരാജൻ ബി ജെ പിയിൽ എത്തിയേനെയെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും പറഞ്ഞു. ഏതെങ്കിലും സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രതിനിധിയായോ ഗവർണറായോ ജയരാജൻ മാറിയനെ എന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ജി സുധാകരൻ മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം എടുത്തെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇതിനിടെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സി പി എം നേതാവ് ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. സുധാകരന്റെ വസതിയിലെത്തിയാണ് വേണുഗോപാൽ കണ്ടത്. സൗഹൃദ കൂടിക്കാഴ്ചയാണ് എന്നായിരുന്നു വേണുഗോപാലിന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് രൂക്ഷമായാണ് ജി സുധാകരൻ പ്രതികരിച്ചത്. തന്നെ കാണാൻ പലരും വരാറുണ്ട്, തന്നൊരു പ്രധാന നേതാവായ ആളുകൾ കാണുന്നുണ്ട്, അത് തന്റെ പൊതുപ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്. പാർട്ടി മാനദണ്ഡം അനുസരിച്ചാണ് താൻ സ്ഥാനമൊഴിഞ്ഞത്. മാധ്യമങ്ങൾ വാർത്തകൾക്കായി വിവാദമുണ്ടാക്കുകയാണ്. പ്രായപരിധി തങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. പറയാത്ത കാര്യങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും സുധാകരൻ പറഞ്ഞിരിക്കുകയാണ്.